മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ സ്നേഹപൂർവ്വം തിരുത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തി. വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി പുറമേരിയിൽ നടന്ന UDF പൊതുസമ്മേളന ഉദ്ഘാടനത്തിലാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രസംഗം തിരുത്തിയത്. ഇന്ത്യാ മുന്നണിയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിമാർ കേരളത്തിലെത്തുന്നതായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാത്തതെന്താണെന്നും BJPയെ താഴെയിറക്കുന്ന കാര്യത്തിൽ CPMന് ആത്മാർത്ഥതയില്ലെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തുടർന്ന് സംസാരിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തങ്ങളെ വേദിയിലിരുത്തി ഇങ്ങനെ സംസാരിച്ചത്. തങ്ങളോട് എനിക്ക് വയ്ക്കാനുള്ളൊരു അഭ്യർത്ഥന എന്ന് പറയുന്നത് തങ്ങളെ തിരുത്തുകയല്ലൊരു അഭ്യർത്ഥനയാണ്. അതായത് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രസംഗിക്കണമെന്ന്. എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ള ദയവീ തങ്ങ നിലപാട് തിരുത്തണം. കാരണം ഇന്ത്യ മുന്നണി വളരെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഈ ചങ്ങാതി അവിടെയൊക്കെ പോയി പ്രസംഗിച്ച മലയാളികൾ ബസ് പിടിച്ച് അവിടെ പോയി നമ്മുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കും. അപ്പം അതുകൊണ്ട് ദയവീ ഇത് നമ്മൾ ഇപ്പോൾ പോകുന്ന പോലെ അങ്ങ് പോട്ടെ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ തൊട്ടടുത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ CPMന്റെ സിറ്റിംഗ് MP സു വെങ്കടേഷ് വീണ്ടും മത്സരിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഷാഫി പറമ്പിലിൻ്റെ പോസ്റ്റർ എങ്ങനെയാണ്, വലിയ വലിപ്പത്തിൽ ഷാഫി പറമ്പിൽ ചെറിയൊരു വട്ടത്തിൽ കൈ അടയാളം. സു വെങ്കടേഷിൻ്റെ പോസ്റ്റർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൈ അടയാളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കോണി ചിഹ്നമൊക്കെ വെക്കുന്ന വലിപ്പത്തിൽ സു വെങ്കടേഷിൻ്റെ പടമുള്ളൂ. വലിയ വലിപ്പത്തിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ പടമാണ്. മേളിൽ 20 പേരുടെ പടം, CPM നേതാക്കന്മാരുടെ പടം പെട്ടി അടിക്കുന്ന പോലെ അടിക്കി വെച്ചേക്കുക. ഞാൻ സൂക്ഷിച്ചു നോക്കി, അതിനകത്ത് ഈ രാജ്യത്തെ CPMന്റെ ഏക മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയന്റെ പടം ഉണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ വരെ പടമുണ്ട്, പക്ഷേ പിണറായി വിജയന്റെ പടമില്ല. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് യൂത്ത് കോൺഗ്രസ് സാറേ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചു. കാരണം ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പടം വയ്ക്കില്ലേ? ഇപ്പോൾ കേരളത്തിൽ BSPക്കാർ മത്സരിക്കുന്നു, മായാവതിയുടെ ചിത്രം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് എന്നോട് പറഞ്ഞു അത് ഈ സു വെങ്കടേഷ് കാര്യം ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഭയങ്കര ബുദ്ധിമാനാണ്, പുള്ളിക്കറിയാം ഈ ചങ്ങാതിയുടെ പടം വെച്ചാൽ അവിടെയൊക്കെ ഇഷ്ടം പോലെ മലയാളികളുണ്ട്, അവിടെ അവർ കൂടെ കയറി വോട്ട് ചെയ്ത് സു വെങ്കടേഷിനെ തോൽപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ ചിത്രം വയ്ക്കാത്തതെന്ന് പറഞ്ഞു. കേരളത്തിൽ പോലും ഇത്രയേറെ അൺപോപ്പുലറായി മാറിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ ചിത്രം വയ്ക്കുവാൻ കേരളത്തിലെ പോലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തയ്യാറല്ലാത്ത കാലത്ത് ഇവിടെ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പോരാട്ടം ആർക്കെതിരായിട്ടാണ്? കഴിഞ്ഞ 3 ദിവസക്കാലമായി ഇവിടുത്തെ പോലും പ്രസംഗം ഞാൻ കേട്ടു. ഇവിടുത്തെ പോലുമുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പോരാടുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണോ? അദ്ദേഹത്തിന്റെ പോരാട്ടം അത്രയും രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ടാണ്. അദ്ദേഹം പറയുന്നത് എന്റെ നാട്ടിൽ വന്നപ്പോ പ്രസംഗിച്ചത് രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് പഴയൊരു പേരുണ്ട്, ആ പേര് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പുന്നാര ചങ്ങാതി രാഹുൽ ഗാന്ധിക്ക് എല്ലാ കാലഘട്ടത്തിലും പഴയതും പുതിയതും നാളുകളിലുമായ ഒറ്റ പേരേ ഉള്ളൂ, അത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരൻ എന്ന പേരാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്. പഴയ പേരും പുതിയ പേരും ഒക്കെ ഉള്ളത് നിങ്ങൾക്കല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പഴയ വിജയനുണ്ട് പുതിയ വിജയനുണ്ടെന്ന്. ആ പഴയ വിജയന്റെ പേരെന്താണെന്ന് ധർമ്മടത്തോ പിണറായിലോ പോയി ചോദിച്ചാൽ പറയും അത് കൊലയാളി വിജയൻ എന്ന പഴയ പേരാണ് നിങ്ങൾ PR ഏജൻസിയെ വെച്ച് മാറ്റിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി തന്നെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട് എന്ന്. ശരിയാ, പിണറായി വിജയന് ഇന്ദിരാഗാന്ധി ജയിലിലടച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? RSSനോടൊപ്പം ചേർന്ന് ഇന്ദിരാഗാന്ധിയുടെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ, ഈ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാൻ ശ്രമിച്ച ശ്രമങ്ങളുടെ ഭാഗമായി അടിയന്തരാവസ്ഥയുടെ കാലത്ത് പിണറായി വിജയൻ ജയിലിലടച്ചിട്ടുണ്ട്. അന്ന് ജയിലിൽ പിണറായി വിജയന്റെ സഹമുറിയന്മാരെന്ന് പറയുന്നത് RSSന്റെ നേതാക്കന്മാരായിരുന്നു. ആ കടപ്പാടിന്റെ പേരിലാണ് 1977 കൂത്തുപറമ്പിൽ നിങ്ങൾ പരാജയപ്പെടേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു പോകുവാൻ വേണ്ടി RSSകാരനാണ് കൂത്തുപറമ്പിലെ ഓരോ വീട് വീടാന്തരവും കയറി നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചത്, നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചത്, നിങ്ങൾക്ക് വേണ്ടി ചുമരെഴുതിയത്, അതിന്റെ കടപ്പാടുമായിട്ടാണ് നിങ്ങൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്.